ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ രസക്കൂട്ടുകൾ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, നിങ്ങൾ എന്തായാലും പോയി കാണണം. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല പൂ പോലെ മൃദുലമായ ഒരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് പാലപ്പം ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ. ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നിങ്ങളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ പാലപ്പത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. പച്ചരിയല്ല, ഇഡ്ഡലി റൈസ്, അതായത് ഒരു ചെറിയ അരിയാണിത്. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എപ്പോഴും പാലപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്ത അരിയുടെ അളവാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് അല്ലെങ്കിൽ 250 ml ഒരു കപ്പാണിത്. ഞാനിവിടെ ഈ ഒരു 250 ml കപ്പിൽ അരി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. അതായത് 125 ml ആണ് ഈ ബ്ലൂ കപ്പ്. അപ്പോൾ 250 ml പ്ലസ് 125 ml കപ്പിലാണ് ഞാനിപ്പം അരി എടുത്തിരിക്കുന്നത്. ടോട്ടൽ 375 ml അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അരി ഞാൻ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വെച്ച് ഒന്ന് കുതിരാൻ വെക്കാം. ഞാനിവിടെ ഈ അരി കുതിർക്കാൻ വേണ്ടി 4 മണിക്കൂറാണ് വെക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, 4 മണിക്കൂറിലധികം അരി കുതിരാൻ വേണ്ടി വെക്കരുത്. അരി കുറച്ച് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഞാൻ അരി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അരിയിലേക്ക് ഞാനൊരു 125 ml കപ്പിൽ ചോറ് എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പോളം തേങ്ങയും എടുത്തു വച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കരുതി വെക്കണം. ഞാനിവിടെ ഇപ്പോൾ ഒരു 500 ml വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഈസ്റ്റ് ആണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, DCL ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അതാവുമ്പോൾ നമുക്ക് അരയ്ക്കാൻ നേരം അരിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് അരച്ചെടുക്കാൻ പറ്റും. ഡ്രൈഡ് ഈസ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചോറ് അങ്ങ് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഞാനൊരു 125 ml കപ്പിലാണ് ചോറ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് 1/2 കപ്പ്. അതിനുശേഷം 1/4 കപ്പോളം തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കണം. തേങ്ങ എടുക്കുമ്പം കുറച്ച് ഇളപ്പം തേങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം, കേട്ടോ. അപ്പോൾ അരിയും തേങ്ങയും അതുപോലെ തന്നെ ചോറും എല്ലാം കൂടെ ഇട്ട് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകിയ ഭാഗത്തിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അധികം അങ്ങ് വെള്ളമായി പോകാതെ ചെറിയ ഒരു തരിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് 1 തവി മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത്. അപ്പോൾ 1 തവി മാവിൻ്റെ കൂടെ നമ്മൾ 125 ml കപ്പിൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ മാവും വെള്ളവും കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അങ്ങ് ഇളക്കി ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഗ്യാസിൽ വെച്ച് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ കൂട്ടിയിട്ട് ഒരിക്കലും കപ്പി കാച്ചിയെടുക്കരുത്. ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ കപ്പി കാച്ചിയെടുത്താലും പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടും, പക്ഷേങ്കിൽ നമ്മുടെ ഈ മാവ് വേവില്ല. അതുകൊണ്ട് മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പാലപ്പത്തിന് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ടൈം എടുക്കുന്നത് കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ ടൈം എടുത്ത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ കപ്പി കാച്ചിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് അരിമാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇനി നമുക്കിത് മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തണുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാകും, അത് സാരമില്ല, നമ്മളത് മാവിലിട്ട് അരച്ചെടുക്കുമ്പോൾ അത് ശരിയാകും. അപ്പോൾ ആ തണുത്ത കപ്പി കാച്ചിയത് ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് പാലപ്പം കിട്ടാൻ വേണ്ടി ഈ കപ്പി കാച്ചിയത് സഹായിക്കും കേട്ടോ. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
നോക്കൂ, നമ്മുടെ അരിമാവ് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പം അരച്ചെടുത്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ നേരം കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആവണം. അപ്പം ഞാൻ ഈ ഒരു പാകത്തിൽ തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. കാരണം ഞാനിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് തേങ്ങാപ്പാൽ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ അപ്പത്തിൻ്റെ മാവ് കുറച്ച് വൈഡായിട്ടുള്ള വലിയ പാത്രത്തിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. കാരണം ഇത് പൊങ്ങി വന്നാൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചത്. അപ്പോൾ മാവ് അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇവിടെ 500 ml വെള്ളമായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അത് മുഴുവൻ ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നത് ഏത് അരിയാണോ ആ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ അരച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 9 മണിക്കൂറിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉള്ളത് വളരെ തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഓവനിൽ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി അധികം ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെക്കുകയോ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചടിച്ച് പിഴിഞ്ഞെടുത്തതാണിത്. അതായത് 1/2 കപ്പോളം തേങ്ങാപ്പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാല് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാകും, കൺസിസ്റ്റൻസി കറക്റ്റ് ആകും. അപ്പോൾ ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാകത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അന്നേരം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ, ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നതിന് മുന്നേ ഈ മാവിലേക്ക് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ, ചിലർക്ക് മധുരം ഇഷ്ടമാണ് പാലപ്പത്തിന്, അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തു. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അതിൽ നിങ്ങൾ കുറച്ച് എണ്ണ തേച്ചു കൊടുത്തതിന് ശേഷം മാത്രം അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഈ കുത്ത് വീഴാൻ തുടങ്ങുന്ന സമയത്ത് അടച്ചു വെക്കുക. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ഇത് വേവിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവ് ഭാഗം ഒരിക്കലും വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ആദ്യത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാവ് ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ചട്ടിയുടെ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാനൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അതിനുശേഷമാണ് ഞാൻ അടുത്ത തവി മാവ് അതിലേക്ക് ഒഴിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഒഴിച്ചു കൊടുത്ത് ചട്ടി ഒന്ന് കറക്കിയതിന് ശേഷം മാത്രം അത് ലോ ഫ്ലെയിമിലിടാം. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പാലപ്പത്തിൻ്റെ നടുഭാഗം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അടുത്ത പാലപ്പത്തിന് ഞാൻ ഒഴിച്ചു. ആ കുത്തുകളൊന്ന് വീഴാൻ തുടങ്ങുന്ന സമയത്ത് അതങ്ങ് അടച്ചു വെക്കുക. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പാലപ്പവും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വളരെ സോഫ്റ്റായിട്ട് തന്നെ പാലപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത അരിയും അതുപോലെ തന്നെ തേങ്ങയും തേങ്ങാപ്പാലും എല്ലാം കറക്റ്റാണ്. ലാസ്റ്റിൽ നമ്മൾ ഒഴിച്ച ആ തേങ്ങാപ്പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം, ഞങ്ങളിവിടെ തേങ്ങ ചിരവിയതാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് അത് വളരെ ഉണങ്ങിയ തേങ്ങയായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് കുറച്ചങ്ങ് ഡ്രൈ ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പവും നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം വളരെ ശ്രദ്ധിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഈ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രമാണ്. നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മുറിച്ചെടുക്കാവുന്ന രീതിയിൽ അത്ര സോഫ്റ്റായിട്ടാണ് എനിക്ക് അപ്പം കിട്ടിയിരിക്കുന്നത്. പാലപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് നല്ല മട്ടൺ കുറുമയുടെയും അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു പാലപ്പം. പൂ പോലെ സോഫ്റ്റായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഈ പാലപ്പം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.
അപ്പോൾ ക്രിസ്മസ് റെസിപ്പീസിൻ്റെ ഒരു സീരീസ് തന്നെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.